മതമൗലികവാദികളുടെ ഭീഷണിക്ക് ഇരയായ ജസ്ന സലി നമ്മളറിയാം ഗുരുവായൂർ കൃഷ്ണൻ്റെ പടം വരച്ച് ഏറെ വൈറലായ ആളാണ് ജസ്നാ സലീം ഈ ജസ്നാ സലീം നേടേണ്ടി വന്ന ഈ മതമൗലികവാദികളുടെ ഭീഷണി എന്നത് അതും സമാനതകളില്ലാത്തതാണ് നേരിട്ടും ഫോണിലൂടെയും ഒക്കെ നിരവധി ഭീഷണികളാണ് ജസ്റ്റിയെ തേടി എത്തിയത് ജസ്റ്റിക്ക് മുന്നോട്ട് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യ സാഹചര്യത്തിലേക്ക് പോലും ഈ ഭീഷണിയൊക്കെ എത്തിയിരുന്നു ജസ്റ്റി നൽകിയ പരാതിയിൽ ഇപ്പോൾ എന്തായാലും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നത് ആശ്വാസകരമായ വാർത്തയാണ് അതിൽ കൂടുതൽ നിയമ നടപടികൾ സാധാരണ നിലയ്ക്ക് കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ടതുമില്ല തീർച്ചയായും അത് ജസ്നയുടെ അനുഭവത്തിൽ നിന്നും ജസ്ന അതു തന്നെയാണ് പറയുന്നത് നേരത്തെയും ഇത്തരത്തിലുള്ള തിക്താനുഭവങ്ങൾ ജസ്നയ്ക്ക് ഉണ്ടായിരുന്നു തൻ്റെ ഉപജീവന മാർഗമാണ് അത് തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജസ്ന ഓരോ ഉണ്ണിക്കണ്ണൻ്റെ പടവും വരച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കണ്ണനോടുള്ള അചഞ്ചലമായ ഭക്തി കടലോടുള്ള ഒരു വിശ്വാസം അതോടൊപ്പം തന്നെ ദൈവം അനുഗ്രഹിച്ച് നൽകിയ ഒരു വലിയ കഴിവ് ഇതെല്ലാം തന്നെ ഒത്തുചേർന്നുകൊണ്ട് ശ്രീകൃഷ്ണനെ വരച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ജസ്ന പക്ഷേ എന്തുകൊണ്ടാണ് ഈ മൗ മതമൗലികവാദികൾ തനിക്ക് നേരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം തന്നെ ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ കേട്ടാൽ അറയ്ക്കും വിധം ഒരു സ്ത്രീയോട് ഒരിക്കലും സംസാരിക്കാൻ പാടില്ലാത്ത ഭാഷയിലുള്ള സംസാര ഭാഷയുമായി അത് വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നുമുള്ള ഇത്തരത്തിലുള്ള നിരവധി കോളുകൾ വരുന്നു അത് തൻ്റെ മതത്തിനാണോ മതത്തിൻ്റെ പേരിലാണോ തന്നെ ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത് തൻ്റെ ഇഷ്ടത്തിനാണ് താൻ ജീവിക്കുന്നതടക്കമുള്ള കൃത്യമായ ഒരു മറുപടി ജസ്ന പലതവണ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ വകവെക്കാതെ ഈ ഒരു സമയത്ത് പോലും പരാതി നൽകിയതിനു ശേഷം പോലും ഒരു വലിയ ഭീഷണി ജസ്നയ്ക്ക് വരുന്നുണ്ട് അത് ജഷ്ന തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ആദ്യ സമയത്ത് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നിസ്സംഗത ഉണ്ടായിട്ടുണ്ടായിരുന്നു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് ചെയ്യുന്നതിലൊക്കെ അടക്കം ഒരു വലിയ വീഴ്ചകൾ ആദ്യ സമയത്ത് ഉണ്ടായിരുന്നു പക്ഷേ വലിയ സമ്മർദ്ദങ്ങൾ ജഷ്നയുടെ പരാതി ഒരു ഏറ്റവും സമൂഹ മാധ്യമങ്ങളിലടക്കം ഒരു വലിയ ചർച്ചയായ ഒരു സാഹചര്യത്തിലാണ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം ഈ ഭീഷണിപ്പെടുത്തുന്നതിൻ്റെയും അതോടൊപ്പം തന്നെ കേട്ടാൽ അറയ്ക്കും വിധമുള്ള അസഭ്യ വർഷം റെക്കോർഡുകൾ അടക്കം ശേഖരിച്ചുകൊണ്ട് അന്വേഷണം നടത്തുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത് കോഴിക്കോട് കോയിലാണ്ടി പോലീസിലാണ് ഇപ്പോൾ ജസ്ന പരാതി നൽകിയിരിക്കുന്നത് അന്വേഷണമായി മുന്നോട്ട് പോകുന്നുവെന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള വലിയ ഭീഷണി ഉണ്ടായാലും ഒരു തരത്തിലുള്ള പിന്മാറ്റവും ഈ ചിത്രരചനയിൽ മുന്നോട്ട് പോകില്ല ദൈവം അനുഗ്രഹിച്ചു നൽകിയ ഒരു കഴിവാണ് അതോടൊപ്പം തന്നെ ദൈവം തനിക്ക് വരുദാനമായി നൽകിയ ഒന്നാണിത് അതുകൊണ്ട് തന്നെ അത് ഒരു ഉപജീവന മാർഗമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ജസ്നയുടെ തീരുമാനം വലിയ ഭീഷണികളെല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട് ആ ഭീഷണികളെല്ലാം എല്ലാം തന്നെ മറികടന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടാകുമ്പോഴും സമൂഹത്തിന്റെ മറ്റ് തുറകളിൽ നിന്നും വലിയ പിന്തുണ ജസ്നയ്ക്ക് ഉണ്ടാകുന്നു അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ നമുക്ക് പ്രകടമായി മനസ്സിലാക്കുകയും ചെയ്യുകയാണ് ജസ്ന തന്നെ ആ കാര്യങ്ങൾ പറയുന്നു തൻ്റെ കുടുംബവും പൂർണ്ണമായി പിന്തുണയുമായി രംഗത്തുണ്ട് എന്ന് പറയുന്നു എന്തായാലും ഇത്തരത്തിലുള്ള ഈ അസഭ്യ വർഷങ്ങൾ ഈ നടത്തുന്ന ആളുകൾക്കെതിരെ കൃത്യമായ ഒരു നടപടിയെടുക്ക െന്നുള്ള ഒരു ആവശ്യമാണ് ജസ്ന പോലീസിന് മുന്നിൽ വെക്കുന്നത് അതുവരെ നീതി ലഭിക്കും വരെ ഈ ഒരു പോരാട്ടം തുടരാൻ തന്നെയാണ് ജസ്നയുടെ തീരുമാനം ഉമേഷ്